ഉപകായ ച ധർമ്മസ്യ സർവധർമ്മസ്യ രൂപിനേ അവതാര വരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ. ഹരിയോ, എല്ലാവർക്കും നമസ്കാരം. ആർഷജോലി സനാതന ധർമ്മ പ്രചാരസഭ ഭക്തചിന്തകളും അറിവുകളുമെന്ന നമ്മുടെ ഫേസ്ബുക്ക്, വാട്സപ്പ്, സജ്ജന സത്സംഗ കൂട്ടായ്മയിലെ എല്ലാ സജ്ജനങ്ങൾക്കും ആചാര്യൻ്റെ ഭജഗോവിന്ദം ജ്ഞാനയജ്ഞ പ്രഭാഷണ പരമ്പരയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ 21-ാമത്തെ ദിവസമാണ് ഇന്ന്. ഭജഗോവിന്ദം 14-ാമത്തെ ശ്ലോകമാണ് നമ്മുടെ വിചാരം ചെയ്യാനായിട്ട് പോകുന്നത്. ശ്ലോകം പാരായണം ചെയ്ത് തൊട്ടുമായിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, നമുക്കിൻ്റെ വ്യാഖ്യാനം കേൾക്കാം. ജഡിലോ മുണ്ടി ലുഞ്ചിത കേശ കാഷായാംബര ബഹുകൃത വേഷ. ഈ ഭജഗോവിന്ദം 14-ാമത്തെ ശ്ലോകം നമുക്കൊക്കെ വളരെയധികം കേട്ട് പരിചയമുള്ളൊരു ശ്ലോകമാണ്. പലപ്പോഴും സന്ദർഭവശാൽ നമ്മൾ പ്രയോഗിക്കാറുണ്ട് ഈ ഒരു ശ്ലോകത്തിലെ ഈ രണ്ട് വരികൾ, അല്ലേ? ക്രിസ്തുമത വിശ്വാസപ്രകാരം ഈ ഭൂമിയിൽ ആദ്യം ഉണ്ടായത് ആദമാണെന്ന്, ആദമിൻ്റെ 2-ാമത്തെ മകൻ കയീൻ അദ്ദേഹം ഇതര ജീവികളെ കൊന്നു തിന്നാൻ തുടങ്ങിയത്രേ. അപ്പം ദേഹാധ്വാനം ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത ആ മടിയൻ കയീൻ പ്രാണിവധ പ്രക്രിയ തുടങ്ങിവെച്ചു എന്നാണ് ക്രിസ്തുമത വിശ്വാസപ്രകാരം. വലിയ പ്രയത്നമൊന്നും കൂടാതെ ഭക്ഷണം തരമാവണം, വയറ് നിറയ്ക്കണം. അതിന് അവൻ കണ്ട ഉപായം എന്താ? പാറക്കെട്ടിന് പിന്നിൽ മറിഞ്ഞിരിക്കുക, എന്നിട്ട് അതിലെ കടന്നു പോകുന്ന മൃഗങ്ങളെ ചതിച്ച് കൊന്നു തിന്നുക. അല്പം ജോലി കൊണ്ട് എല്ലാ ആവശ്യങ്ങളും നിറവേറ്റണമെന്ന അപകടകരമായിട്ടുള്ള സ്വാർത്ഥതയുടെ തത്വശാസ്ത്രമാണ് നാശോന്മുഖമായിട്ടുള്ള നാഗരികതയുടെ തുടക്കം. ഈ ചിന്താഗതിയുമായിട്ട് ജീവിക്കുന്ന മനുഷ്യൻ അധാർമികനും ദുരാചാരിയും സംസ്കാരശൂന്യനും പ്രാകൃതനുമായി അതപ്പിടിച്ചു പോകും, അല്ലേ? ഇത്തരത്തിലുള്ള ആളുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണെന്ന് ഇന്ന് നമ്മുടെ സമൂഹം. ആ ആദ്യ മനുഷ്യൻ്റെ അലസത സ്വഭാവം അവൻ്റെ പിന്തലമുറക്കാരായിട്ടുള്ള ആധുനിക മനുഷ്യരിൽ ഇന്നും നിലനിന്ന് പോരുന്നു, അല്ലേ? അലസരും വഞ്ചകരുമായിട്ടുള്ള ഇത്തരത്തിലുള്ള ആളുകൾ സമൂഹത്തിൽ നമുക്ക് സകല തുറകളിലും എല്ലാ കാലത്തും സുലഭമായിട്ട് കാണാൻ സാധിക്കും. ശങ്കരാചാര്യരുടെ കാലത്തും ഇത്തരക്കാരെ ധാരാളം ഉണ്ടായിരുന്നുവെന്ന, തപോവൃത്തരായിട്ടുള്ള സന്യാസിമാർക്കിടയിൽ പോലും. ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടിയിട്ട് ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി വലിയ വിഷമം കൂടാതെ ജീവിക്കാമെന്ന് കരുതിയിട്ട് സന്യാസിൽ കയറിക്കൂടുക, ജനങ്ങളെ കബളിപ്പിക്കുക, ചൂഷണം ചെയ്യുക. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾ ജഡിലോ മുണ്ടി ലുഞ്ചിത വേഷ കാഷായാംബര ബഹുകൃത വേഷ, സന്യാസി വേഷം കെട്ടിയിട്ട് വലിയ വിഷമം കൂടാതെ ജീവിക്കാൻ വേണ്ടിയിട്ട് പല കോപ്രാട്ടത്തരങ്ങളും കാണിച്ചു കൂട്ടുക, ജനങ്ങളെ കബളിപ്പിക്കുക, പറ്റിക്കുക, ചൂഷണം ചെയ്യുക. അപ്പോൾ ഇന്നത്തെ കാലത്ത് ഇത്തരത്തിലുള്ള ആളുകൾ വളരെ സുലഭമാണ്. ഇത്രയൊന്നും ഇല്ലെങ്കിൽ പോലും ആചാര്യസ്വാമികളുടെ കാലത്തും ഇത്തരത്തിലുള്ള ആളുകൾ ഉണ്ടായിരുന്നു എന്ന് പറയുക. അതുകൊണ്ടാണ് ആചാര്യസ്വാമികൾ അത് തുറന്ന് പറയാൻ കാരണം.
വഴിപഴച്ച് നടക്കുന്ന ഈ ദുരാചാരികളെ പഴിക്കുന്നതിൽ ഭേദം അവരുടെ നെറുകേടിൽ സഹതപ്പിക്കുകയാണ് നല്ലത്. എന്നാൽ സമൂഹത്തിൽ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഭരണാധികാരികൾ, രാഷ്ട്രീയ നേതാക്കൾ, പുരോഹിതന്മാർ, അവരും ഇത്തരക്കാരാണെങ്കിലോ അത് നാടിനെ മുഴുവൻ ബാധിക്കുന്ന ഒരു മഹാവിപത്തായിരിക്കും അല്ലേ? ഒരു സാധാരണ വ്യക്തി ദുഷിച്ചാൽ അതിൻ്റെ ദോഷഫലമാർക്കാണ്? അയാൾക്കും അയാളുടെ കുടുംബത്തിനും അല്ലേ? അതേസമയം ഒരു ജനപ്രതിനിധി നാട് ഭരിക്കുന്ന ഭരണാധികാരി വഴിപഴിച്ചാലോ? അതിൻ്റെ ദുരിതം നാട്ടിലെ ജനങ്ങൾ മുഴുവൻ അനുഭവിക്കേണ്ടി വരും അല്ലേ? ജനവഞ്ചകരും ആത്മവഞ്ചകരുമായിട്ടുള്ള നീതന്മാർ സമൂഹത്തിൽ സുലഭമാണ്. അതും അത്യന്തം മഹത്തമെന്ന് വാഴ്ത്തപ്പെടുന്ന സന്യാസി വേഷത്തിലും. ഇവിടെ ആചാര്യസ്വാമികൾ ആശ്ചര്യപ്പെടുകയാണ്. കുടില ചിത്രമായിട്ടുള്ള അവരിൽ ചിലർ ജട വളർത്തുക, ചിലർ തല മൊട്ടയടിക്കുക, ഇനി വേറെ ചില ആൾക്കാർ കാവി വസ്ത്രം ഉടുത്ത് നാണം കെട്ട് നടക്കുക. എന്തു നേടാൻ വേണ്ടിയാണോ തങ്ങൾ കാവി വസ്ത്രം ധരിച്ചിരിക്കുന്നത്, ആ ലക്ഷ്യത്തെ അവർ ഓർക്കുന്നേയില്ല എന്ന് പറയുക. ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ട പ്രയത്നം അവർ ചെയ്യുന്നുമില്ല. വീട്, കുടുംബം ഇതൊക്കെ വിട്ട് ധന്യമായിട്ടുള്ള സന്യാസാശ്രമം അവർ സ്വീകരിച്ചത് പരമപദം പ്രാപിക്കണമെന്ന ഇച്ഛയോടെ തന്നെ ആവാം. പക്ഷേ വഴിക്ക് വച്ചിട്ട് ലക്ഷ്യം മറന്നുപോയി. സത്യാന്വേഷണത്തിന് സഹായകമാവേണ്ട സന്യാസ ചിഹ്നങ്ങൾ എന്തൊക്കെയാണ്? കാവി, ജട, മുണ്ടനം, ഇതൊക്കെ വയറ് നിറയ്ക്കാനുള്ള ഉപായങ്ങൾ മാത്രമായി തീർന്നിരിക്കുന്നു. പറയാം ഉദരം നിമിത്തം ബഹുകൃത വേഷം, അതിമനോഹരമായിട്ടാണ് ആചാരസ്വാമികൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ശ്രീ ശങ്കരൻ്റെ കാലത്തും ഇതായിരുന്നു സ്ഥിതിയെങ്കിൽ ഇന്നത്തെ നില പറയാനേ ഇല്ല അല്ലേ? അപ്പോൾ അക്കാലത്തെ അപേക്ഷിച്ചിട്ട് നിറയ്ക്കപ്പെടേണ്ട വയറുകളുടെ എണ്ണം ഇക്കാലത്ത് എത്രയോ മടങ്ങ് വർദ്ധിച്ചിരിക്കുക. അപ്പോൾ വയറ് നിറയ്ക്കാനുള്ള ആ ഒരു പരക്കാൻ പാച്ചിലിൽ പ്രസന്ന വേഷം കെട്ടി നടക്കുന്ന ഇത്തരത്തിലുള്ള ആളുകളുടെ എണ്ണം പെരുകി 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 വരിക അല്ലേ? സ്വന്തം നിലനിൽപ്പ് ഭദ്രമാക്കാനും പണവും പ്രതാപവും കൈയടക്കാനും ആഗ്രഹിച്ച് ജനങ്ങളെ ചൂഷണം ചെയ്ത് നടക്കുന്ന കപട വേഷധാരികളെ ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും നമുക്ക് കാണാൻ സാധിക്കും. അത് സന്യാസിമാരുടെ വേഷത്തിൽ മാത്രമല്ല, ചിലർ നേതാക്കന്മാരുടെ വേഷത്തിൽ, ചിലർ ക്രമസമാധാന പാലകരുടെ വേഷത്തിൽ, വേറെ ചിലർ കലാകാരന്മാരുടെ വേഷത്തിൽ, ചിലർ മതപ്രവാചകന്മാരുടെ വേഷത്തിൽ, ഇങ്ങനെ താന്താങ്ങളുടെ ആ ഒരു കുത്സിത സ്വഭാവം മറച്ചു പിടിച്ച് പുറമേ മാന്യരായി അഭിനയിച്ച് നടക്കുന്ന കപട വേഷക്കാരുടെ എണ്ണം നാൾക്ക് നാൾ പെരുകുകയാണ് അല്ലേ? സത്യസന്ധത മനുഷ്യൻ്റെ ഏറ്റവും മികച്ച സദ്ഗുണമാണെന്നതുപോലെ കാപട്യം അതിശക്തമായൊരു കഴിവ് തന്നെയാണെന്ന് സമ്മതിക്കേണ്ടി വരും. ഇന്നത്തെ ആളുകളുടെ കോപ്രായങ്ങൾ കാണുന്ന സമയത്ത് അല്ലേ? സന്യാസ വേഷമണിഞ്ഞ് ജനങ്ങളെ കബളിപ്പിക്കുന്ന ഏർപ്പാട് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. പുലിത്തോലണിഞ്ഞ ചെന്നായ്ക്കൾ എന്നും എവിടെയും നമുക്ക് കാണാൻ സാധിക്കും അല്ലേ? എന്നാൽ ഇത്തരത്തിലുള്ള ആളുകളുടെ ഈ നെറുകെട്ട കാപട്യം അത് ആധ്യാത്മിക മേഖലയിൽ ആവുന്ന സമയത്ത് അത് കൂടുതൽ അപകടം തന്നെയാണ്. രാഷ്ട്രീയവും സാമ്പത്തികവും ശാസ്ത്രീയവും ആധ്യാത്മികവുമായിട്ട് എല്ലാ മണ്ഡലങ്ങളിലും ഇത്തരത്തിലുള്ള മിഥ്യാചാര്യന്മാരുണ്ട്. പുരാണ ഇതിഹാസങ്ങളിലേക്ക് കടന്നു നോക്കിയാലും അവിടെയും നമുക്ക് കാണാം അല്ലേ? ലങ്കാധിപനായിട്ടുള്ള രാവണൻ കാമധുരനായിട്ട് സീതയെ അപഹരിച്ചത് സന്യാസ വേഷം ധരിച്ചിട്ടാണ് അല്ലേ? അപ്പോൾ പവിത്രമായിട്ടുള്ള കാഷായ വസ്ത്രത്തിനുള്ളിൽ കാപഠ്യം മറച്ചു പിടിച്ച് തൻ കാര്യം നേടുന്ന ഈ മിടുക്കന്മാർ ചിലപ്പോഴെങ്കിലും ആധ്യാത്മിക സംസ്കാരത്തെ മാനിക്കുകയും സാധുക്കളെ ആദരിക്കുകയും ചെയ്യുന്ന ഹിന്ദുക്കൾ തങ്ങളെ നമസ്കരിക്കുമ്പോഴും ആ സന്യാസത്തിൻ്റെ മഹിമയെക്കുറിച്ചിട്ട് ബോധവാന്മാരാവാതിരിക്കില്ല എന്ന് പറയേ. ഇപ്പം ഇത്തരം കാപഠ്യം വേഷം കെട്ടി നടന്നാൽ കൂടിയിട്ട് സന്യാസ വേഷം ധരിച്ചിട്ട് തൻ
തലമുണ്ടനം ചെയ്തിട്ടോ അല്ലെങ്കിൽ മുടി തീട്ടി വളർത്തിയിട്ടോ ജടവേള വളർത്തിയിട്ടോ ജനങ്ങളെ പറ്റിച്ച് എത്ര കാലം നടന്നാലും ആ ഒരു ആധ്യാത്മിക സംസ്കാരം കൊണ്ട് ജനങ്ങളുടെയൊക്കെ ഒരു ആദരവ് ബഹുമാനം ഇതൊക്കെ കൊണ്ട് എന്നെങ്കിലും ഒരിക്കെ അവർ ഈ മഹിമയെക്കുറിച്ചിട്ട് ബോധവാന്മാരാവാതിരിക്കില്ല എന്ന് ആചാര്യസ്വാമികൾ പറയുക. വളരെയധികം ചിന്തിക്കേണ്ടതാണ്. ഇന്നത്തെ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള ആളുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് അല്ലേ? വീട് വിട്ടും ജട വളർത്തിയും അല്ലെങ്കിൽ തലമുട്ടയടിച്ചും സമുദായത്തിന് ഉപകാരപ്രദമായിട്ടുള്ള ജോലികൾ ചെയ്തുകൊണ്ട് ഉപജീവനമാർഗം സമ്പാദിച്ച് മാന്യമായി ജീവിക്കാൻ കഴിവില്ലാത്ത നീചര് നിന്നര് അപ്പോൾ ഉദരം നിമിത്തം വയറ്റപ്പഴുപ്പിന് വേണ്ടിയിട്ട് ഓരോരോ വേഷം കെട്ടി നടക്കുക, ഉദരം നിമിത്തം ബഹുകൃത വേഷം, ഇത്തരക്കാർ സമൂഹത്തിന് ആപത്താണെന്നുള്ളത് ആചാര്യസ്വാമികളിവിടെ പറയുക. അപ്പോൾ സദാ ജാഗ്രതയോടെ നിന്നില്ലെങ്കിൽ മനസ്സിലുദിക്കുന്ന നീച സങ്കല്പങ്ങൾ കരുത്താർജിച്ച് നിന്ദ്യ കർമ്മങ്ങൾക്ക് പ്രേരിപ്പിക്കും. ഉത്കൃഷ്ട ദർശനങ്ങൾ അപ്പോൾ നമ്മൾ അവഗണിക്കപ്പെടുകയും ചെയ്യും. ഭോഗേച്ഛ മൂലം മനുഷ്യൻ ഉന്നത ജീവിത മൂല്യങ്ങൾ, സംസ്കാരം ഇതൊക്കെ കൈവിട്ട് താഴോട്ട് പതിക്കുന്നു. ശ്ലോകം 15 നമുക്ക് നാളെ വിചാരം ചെയ്യാം.